സമര സമരരംഗത്താണുള്ളത് നമ്മുടെ രാജ്യം പോരാട്ടത്തിലാണുള്ളത് രാജ്യത്തിന്റെ യശസ് തിരിച്ചു പിടിക്കാൻ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട ഇന്ത്യയുടെ യശസ് തിരിച്ചു പിടിക്കാൻ ഇവിടെയുള്ള മതേതരവാദികളും ജനാധിപത്യവാദികളും ഇന്ന് തെരുവിലാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് തെരുവിലാണ് ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം സംരക്ഷിക്കാൻ ഇവിടത്തെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹായത്തെ സഹായത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചിലര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്താന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കണേ പരിശുദ്ധമായ ഇസ്ലാം സമരങ്ങളും പോരാട്ടങ്ങളും നടക്കുമ്പോ അതിന്റെ എല്ലാം അതപുകളും ചിട്ടകളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല പോരാട്ടങ്ങൾ നടക്കുന്നത് ഇസ്ലാമിന് പറയാനുള്ളത് പോരാട്ടത്തിന്റെ ചരിത്രമാണ് പക്ഷേ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളാ നമ്മൾ നടത്തേണ്ടത് അതിനെതിരെയുള്ള ഇസ്ലാമിന്റെ മൂല്യങ്ങൾ വകവെക്കാതെയുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോ അതിനെതിരെ മഹാന്മാരായ ഒലമായി ശബ്ദിക്കണം അതിൽ ഇടപെടണം ഇല്ലെങ്കിൽ കാര്യം അപകടമാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് നമ്മുടെ സഹോദരിമാർ പലരും സമര രംഗത്താണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഒരു കാര്യം വളരെ വിനയത്തോടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമ്മുടെ രാജ്യം രക്ഷപ്പെടൂല്ല അള്ളാഹുവിന്റെ സഹായമില്ലാതെ മതതില്ലാതെ നസുറില്ലാതെ ഈ രാജ്യം രക്ഷപ്പെടില്ല അതിനുള്ള ആത്മീയമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അതിന് നമ്മൾ സമര പോരാട്ട രംഗത്തെ നിലയുറപ്പിക്കണം ആത്മീയതയിലേക്ക് മടങ്ങി വരണം അള്ളാഹുവിലേക്ക് അടുക്കണം പ്രാർത്ഥനയുമായി പടച്ചറബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തണം പക്ഷേ ആ പോരാട്ടത്തിന്റെ വീര്യങ്ങൾ മുഴുവനും തകർക്കുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സമരത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന രംഗം വന്നാൽ അള്ളാഹുവിന്റെ സഹായം നിലച്ചു പോകുമെന്ന് പേടിക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ അച്ചടക്കത്തിന്റെ മതമാണ് ഇതിനേക്കാളും വലിയ പോരാട്ടം ലോക ചരിത്രത്തിൽ നടന്നിട്ടുണ്ടല്ലോ ഈ രാജ്യത്ത് ഇത് കേവലം ഒരു രാജ്യത്ത് നടക്കുന്ന പോരാട്ടമാണെങ്കിൽ വേണ്ടി മുഴുവനും ചരിത്രം കേട്ടവരല്ലേ നമ്മൾ അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് നാളു വരെ നടക്കണോ നടക്കണ്ടേ എന്ന് തീരുമാനിക്കുന്ന പോരാട്ടമായിരുന്നല്ലോ ബദറിന്റെ പോരാട്ടം നമ്മളിപ്പോ നമ്മുടെ രാജ്യത്ത് വേണോ വേണ്ടെന്നാണ് ഇപ്പൊ തീരുമാനിക്കാൻ പോണത് ബദർ അങ്ങനെയല്ല വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന പോരാട്ടമായിരുന്നു ഇന്ന് നടക്കുന്ന പോരാട്ടത്തിന്റെ എത്രയോ പതിന്മടങ്ങ് പവറുള്ള പോരാട്ടം എത്രയോ പ്രാധാന്യമുള്ള പോരാട്ടം ഞാൻ നിങ്ങളോട് പറയട്ടെ ശത്രുപക്ഷത്ത് സർവായുധ വിഭൂഷകരായ ആയിരത്തോളം വരുന്ന ആയിരത്തോളം വരുന്ന ശത്രുക്കൾ നിലയുറപ്പിച്ചപ്പോ അർത്ഥമില്ലാത്ത ആയുധത്തിന്റെ ആയുധത്തിന്റെ പിന്തുണയില്ലാത്ത നിരായുധരായ മുന്നൂറ്റി പതിമൂന്ന് മഹാന്മാരായ ബദരീങ്ങളാണ് ബദറിന്റെ പടർക്കളത്തിലേക്ക് കടന്നു വന്നത് അള്ളാക്ക് പറയാമായിരുന്നു മുത്തനബിക്ക് പറയാമായിരുന്നു സുഹബാ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നാളല്ലേ ഉള്ളൂ നിങ്ങളെ വീട്ടിലെ ഭാര്യമാരെയും കൂടെ വിളിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളെ മക്കളെ വിളിച്ചു കൊണ്ടു നിങ്ങളെ മക്കളുടെ ഭാര്യമാരെ കൂടി പങ്കെടുപ്പിച്ചാൽ ശത്രുക്കൾ പോകൂലേ പേടിച്ചു പോകൂലേ അവർ ആയിരത്തോളം വരുന്ന ആളുകളാണ് നമ്മൾ സഹോദരിമാരെ കൂടെ പങ്കെടുപ്പിച്ചാൽ ഈ പോരാട്ടം വിജയിപ്പിക്കാമല്ലോ എന്ന് പടച്ചെറുപ്പ് പറഞ്ഞില്ലല്ലോ എത്ര വലിയ പോരാട്ടമായിരുന്നു അത് എത്ര വലിയ സമരമായിരുന്നു അത് എന്റെ അള്ളാഹു സുബാന സ്ത്രീകൾക്ക് കൃത്യമായ അതിർവരമ്പ് വരച്ച് കാണിച്ചിട്ടുണ്ട് അതിന് ലംഘിക്കുന്ന അടുത്ത് പടച്ച റബ്ബിന്റെ മതത്തുണ്ടാവില്ല അവിടെ റബ്ബിന്റെ സഹായം കടന്നുവരില്ലെന്ന് മുത്തിനബിക്കറിയാം അള്ളാഹുവിനറിയാം അതുകൊണ്ടാണ് മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങളെ നാമം ഉച്ചരിക്കുന്നവരല്ലേ നമ്മള് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ ബദരീങ്ങളുടെ പേര് ഏതെങ്കിലും ഒരു സഹോദരിയുടെ പേര് നമ്മൾ കേട്ടോ സ്വഹാബി വനിതകളുടെ പേര് കേട്ടോ എത്ര എത്ര സഹോദരിമാരുണ്ടായിരുന്നു എത്ര വലിയ പെൺമക്കൾ ഉണ്ടായിരുന്നു സ്വഹാബത്തിന് ആരും ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നില്ലല്ലോ അത് ഏറ്റെടുത്തത് സ്വഹാബത്താണ് അത് ഏറ്റെടുത്തത് പുരുഷന്മാരായ സ്വഹാബത്താണ് അവിടെയാണ് ആയിരക്കണക്കിന് മല ഐക്യത്തിന് ഇറക്കിയിട്ട് പടച്ച തമ്പുരാൻ സംരക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് പറഞ്ഞു വന്നത് ഉമ്മമാരെ ഇത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്ക് രാജകീയ രാജകീയമായ സ്ഥാനമാണ് വിശുദ്ധ ഇസ്ലാം തന്നിട്ടുള്ളത് നിങ്ങൾ രാജ്ഞികളെ പോലെ നിങ്ങൾ രാജ്ഞികളെ പോലെ വീട്ടിലിരുന്നു കൊണ്ട് പുരുഷന്മാരെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുകയാ വേണ്ടത് അങ്ങനെയുള്ള സമരങ്ങളൊക്കെ സ്ത്രീ പങ്കാളിത്തമുള്ള സമരങ്ങളൊക്കെ നടക്കുമ്പോലമാക്കൾ അതിൽ ഇടപെടും പണ്ഡിതന്മാർ അതിൽ ഇടപെടും അവർ ദീന് പറയും ദീന് പറയാനുള്ള ബാധ്യത അള്ളാഹു പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ മുഖം ചൊളിച്ചിട്ട് കാര്യമില്ല അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല അത് മഹാന്മാരായ അലിമീങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ഇല്ലെങ്കിൽ റബിൻറെ ആദാപ് കടന്നു വരുമെന്ന് പറഞ്ഞു വെച്ചിട്ട് Ah <lightweight>